ഫ്രണ്ട്സ്, അഗ്രോഫുഡിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ ഒരു സ്വാദിഷ്ടമായ രുചിയേറിയ ഒരു വിഭവമായിട്ടാണ്. വേറൊന്നുമല്ല, നമ്മുടെയൊക്കെ ബേക്കറിയിൽ നിന്നൊക്കെ ഒരുപാട് പേര് വാങ്ങിച്ചിട്ടുണ്ടായിരിക്കും, കഴിച്ചിട്ടുണ്ടായിരിക്കും ബാദുഷ. നമുക്കിനി എങ്ങനെ നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. വീഡിയോ മുഴുവൻ കാണുക. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുക, തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തമായ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ എങ്ങനെയാണ് ബാദുഷ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാൻ തുടക്കത്തിലെ ഇൻഗ്രീഡിയൻസ് കാണിക്കുന്നില്ല, നമ്മൾ വീഡിയോയിലൂടെയാണ് ഇന്ന് നമ്മുടെ ഇൻഗ്രീഡിയൻസ് കാണിക്കാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മിക്സിംഗ് ആണ്. അതിനായിക്കായി ഇതേപോലൊരു പാത്രത്തിൽ ഞാനിവിടെ ഒരു 100-150 ഗ്രാമോളം മൈദ എടുത്തിട്ടുണ്ട്. അത് ഒരു ബോൾ മൈദ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തിന് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. അടുത്തതായി ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു 2 ടീസ്പൂൺ തൈരാണ് ആവശ്യം. ഇനി ഈ തൈര് നമുക്ക് ഈ മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തിന് ഒരു 2.5 ടീസ്പൂൺ നെയ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അടുത്തിന് നമുക്ക് ആവശ്യം പാലാണ്. ഒരു 4 ടീസ്പൂൺ പാലോളം നമുക്ക് ആവശ്യമുണ്ട്. അത് മാവ് കുഴയ്ക്കുന്നതിൻ്റെ ഒരു രീതിയിലാണ് നമ്മളിതിലേക്ക് പാൽ ആഡ് ചെയ്യേണ്ടത്. ആദ്യം ഞാനിവിടെ ഒരു സ്പൂൺ, ഒരു 1.5 ടീസ്പൂണോളം പാലാണ് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ മാവ്, ഈ കൂട്ടും, നമ്മൾ ആഡ് ചെയ്ത നെയ്യും ബേക്കിംഗ് പൗഡറും മൈദയെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തതിന് ശേഷം കട്ടിക്കനുസരിച്ച് നമുക്കിതിലേക്ക് ബാക്കിയുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മാവ് നല്ലതുപോലെ സെറ്റായി എടുത്തിട്ടുണ്ട്, നല്ലതുപോലെ കുഴച്ചൊരു ചപ്പാത്തി മാവിലെടുത്തിട്ടുണ്ട്. ഇതേപോലത്തെ ഒരു പരുവത്തിലാണ് നമുക്ക് ഈ മാവ് കിട്ടേണ്ടത്. അങ്ങനെ കൂടുതൽ ടൈറ്റായിട്ട് കുഴയ്ക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് കുഴച്ച് ഉരുട്ടി വെച്ചിരിക്കുക. ഇനി നമുക്ക് ഈ മാവിനെ ഒരു 10 മിനിറ്റോളം മാറ്റി വെച്ചിരിക്കുക. ഇതൊന്ന് പൊന്തി നല്ല സെറ്റായി സോഫ്റ്റായിട്ട് വരാൻ വേണ്ടി ഒരു 10 മിനിറ്റ് ഇതിനെ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമുക്കിനി പഞ്ചസാര പാനി ഉണ്ടാക്കാം. പഞ്ചസാര പാനിക്കായി ആദ്യം ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ട് ഇതിലേക്ക് ഞാൻ 1 ബൗൾ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ജസ്റ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലേക്ക് 1 ഗ്ലാസ് അല്ലെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം നമുക്കൊരു ഹൈ ഫ്ലെയിമിലിട്ട് ഈ പഞ്ചസാര ഒന്ന് അലിയിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് 1 നൂൽ പരുവമാക്കി എടുക്കാം. ചെറിയൊരു ഫ്ലേവർ കിട്ടാനായി ഞാൻ ഇതിലേക്ക് 1 നുള്ള് ഏലയ്ക്കപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി നല്ലതുപോലെ കുറുകി നമ്മൾ പറഞ്ഞ 1 നൂൽ പരുവത്തിലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നുണ്ട്. നാരങ്ങയുടെ നീര് ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പഞ്ചസാര പാനി അതേ കൺസിസ്റ്റൻസിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് മാറ്റി വയ്ക്കുമ്പോൾ ചിലപ്പോൾ കട്ട പിടിക്കാനോ അതിൻ്റെ ഒരു പരുവം തെറ്റിപ്പോകാനോ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തിനി നേരത്തെ നമ്മൾ 10 മിനിറ്റോളം മാറ്റി വെച്ച മാവ് നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിനി ഒരു ചെറു ഉരുളകളാക്കി എണ്ണയിലിട്ടൊന്ന് വടയുടെ രീതിയിൽ, വടയുടെ ആകൃതിയിൽ നമുക്കിനി പൊരിച്ചെടുക്കാം. നമുക്കിനി ഇതുപോലൊരു ചൂടായ പാത്രത്തിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ആ ബാദുഷയെ എണ്ണയിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്ത് കോരി എടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്ക് ഈ ബാദുഷയെ വറുത്തെടുക്കേണ്ടത്. ഒരു ബ്രൗണിഷ് നിറമായി വരുമ്പോഴേക്കും നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. രണ്ടു വശവും നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്കിനി നേരത്തെ ചെയ്തു വെച്ച ഷുഗർ സിറപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഈ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബാദുഷ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യം ഇവിടെ ഒരു 5 എണ്ണം നല്ലതുപോലെ ഡിപ്പ് ചെയ്ത് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നല്ലതുപോലെ സോക്കായതിനു ശേഷം ഇതിനെ കോരി മാറ്റി അടുത്ത സ്റ്റെപ്പ് ഇട്ട് കൊടുക്കാം.
നമ്മുടെ ബാദുഷ നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫൈനൽ സ്റ്റെപ്പായിട്ട് ഒരു കുറച്ച് പഞ്ചസാര ഇതിൻ്റെ പുറത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ രുചിയേറിയ ബാദുഷ റെഡിയായിട്ടുണ്ട്. നമ്മളിവിടെ ഒരു 100-150 ഗ്രാമിൽ ഏകദേശം ഒരു 10 ബാദുഷ ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ, നല്ല സ്വാദാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നമുക്കിനി ഫൈനൽ സ്റ്റെപ്പ് അതിൻ്റെ ടേസ്റ്റ് കൂടി നോക്കാം. അടിപൊളി. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഇപ്പോൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റത്തില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അതിനേക്കാളും അടിപൊളി നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതാണ് കിട്ടുന്ന റെസിപ്പിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് ഇതുപോലെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ഉഗ്ര റെസിപ്പി ആയിട്ട് വരുന്നത് വരെ ബൈ.